പ്രിയ വിദ്യാർത്ഥികൾക്ക് വേദാസിന്റെ എക്സാം ഓറിയന്റഡ് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയില് മോളിക്കുലാർ മാസ് അഥവാ തന്മാത്ര ഭാരം എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. അതിനോടൊപ്പം ആ ഒരു ക്ലാസിന്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പിക്ചർ മനസ്സിലാക്കണം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ആ ഒരു പിക്ചർ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ അതിന് മുകളിൽ വരുന്നതില് 1 GaM GaM എന്താണ് GaM എന്ന് പറയുന്നത്? ഗ്രാം അറ്റോമിക മാസ് എന്നുള്ളതാണ് GaM എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന ആരോ കാണിക്കുന്നത് 6.022 × 10⁻²⁷ ആറ്റങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. GaM അഥവാ ഗ്രാം അറ്റോമിക മാസ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് GaM എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിന്റെ അഥവാ ഒരു എലമെന്റിന്റെ അറ്റോമിക മാസിന് തുല്യമായിട്ടുള്ള മാസ് ആ ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് 1 GaM എന്ന് പറയുന്നത്. ഗ്രാം അറ്റോമിക മാസിന് തുല്യമായിട്ടുള്ള എലമെന്റ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാനുള്ളത്? GaM എന്ന് പറയാനുള്ളത്. അപ്പൊ ആ GaM ഗ്രാം അറ്റോമിക മാസില് 6.022 × 10⁻²³ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഒന്നുകൂടെ പറയാം, ഒരു മൂലകത്തിന്റെ ഒരു എലമെന്റിന്റെ അറ്റോമിക മാസിന് തുല്യമായിട്ടുള്ള പദാർത്ഥം എടുക്കുമ്പോൾ ആ ഒരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് GaM അഥവാ ഗ്രാം അറ്റോമിക മാസ് എന്നത്. ഓക്കെ, ആ ഒരു ഗ്രാം അറ്റോമിക മാസിനകത്ത് 6.022 × 10⁻²³ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് പറയുന്നത് 6.022 × 10⁻²³ ആറ്റങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പോ നമുക്ക് ഒരു മോൾ എന്താണെന്ന് നോക്കാം. ഒരു മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻²³ കണികകളെയാണ്, പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഒരു മോൾ എന്ന് പറയുന്നത്. ആറ്റങ്ങൾ എന്ന് പറഞ്ഞാലും അതൊരു പാർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ 6.022 × 10⁻²³ പാർട്ടിക്കിളാൽ അഥവാ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള 1 GaM നമുക്ക് ഒരു മോൾ എന്ന് പറയാം. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയുക, നമുക്ക് ഓക്സിജന്റെ കാര്യം. അപ്പൊ ഓക്സിജന്റെ അറ്റോമിക മാസ് എത്രയാണ്? 16 അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു 1 GaM എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക മാസിന് ഒരു എലമെന്റിന്റെ അറ്റോമിക മാസിന് തുല്യമായിട്ടുള്ള പദാർത്ഥം. അപ്പൊ ഓക്സിജന്റെ അറ്റോമിക മാസിന് തുല്യമായിട്ടുള്ള പദാർത്ഥം എന്ന് പറയുന്നത് 16 g ആണ്. ഈ 16 g ഓക്സിജന്റെ 1 GaM എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതിനകത്ത് 6.022 × 10⁻²³ ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അതിനെ തന്നെയാണ് നമുക്ക് പറയുന്നത് ഒരു മോൾ ഓക്സിജൻ ആറ്റം എന്നും പറയാം. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് പറയാം, 16 g ഓക്സിജൻ ഈക്വൾ ടു 6.022 × 10⁻²³ ഓക്സിജൻ ആറ്റങ്ങൾ വിച്ച് ഈസ് ഈക്വൽ ടു 1 GaM ഓഫ് ഓക്സിജൻ വിച്ച് ഈസ് ഈക്വൽ ടു 1 മോൾ ഓക്സിജൻ ആറ്റങ്ങൾ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് അതൊരു ഒറ്റ ലൈനിൽ തീർത്തു വെക്കാം. ദെൻ അടുത്തത് നമ്മൾ വരികയാണ്, അടുത്തത് എന്താണ്? ഒരു മോൾ തന്മാത്രകൾ എന്നുള്ളതാണ് അല്ലെ. അതിന് തൊട്ടപ്പുറത്ത ലൈനിൽ അടുത്ത ആരോ നമ്മൾ പോയിട്ടേക്കുന്നത് 1 GaM എന്നുള്ളതാണ്. അടുത്ത ലൈനിൽ വരുന്ന എന്താണ്? അടുത്ത ലൈൻ പോയിട്ടാണ് ബോധിക്കുന്നത് 6.022 × 10⁻²³ തന്മാത്രകൾ അഥവാ മോളിക്യൂൾ എന്നാണ് പോയിട്ടുള്ളത്. ഓക്കെ, സോ അതിനെ നമുക്ക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ GaM എന്ന് എടുത്തപ്പോഴ് അറ്റോമിക മാസ് എന്ന് പറഞ്ഞല്ലേ. ഇനി നമുക്ക് ഇവിടെ വരുമ്പോ GaM എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, ഗ്രാം മോളിക്കുലാർ മാസ്. ഒരു പദാർത്ഥം ഫോർ എക്സാമ്പിൾ NH3 അഥവാ അമോണിയ, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ അമോണിയയിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ NH3 അതിന്റെ 1 GaM എന്ന് പറയുന്നത്
NH3 എന്ന് പറയുന്ന ഒരു തന്മാത്രയുടെ തന്മാത്ര ഭാരത്തിന് സമമായിട്ടുള്ള പദാർത്ഥം നമ്മൾ എടുക്കുന്നു. അപ്പൊ NH3 എന്ന് പറയുമ്പോൾ നൈട്രജൻ. നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തന്മാത്ര ഭാരം കണക്കാക്കുന്നത്, മോളിക്കുലാർ മാസ് കണക്കാക്കുമ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു NH3 തന്മാത്ര ഭാരം അഥവാ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? നൈട്രജന്റെ 14 മൂന്ന് ഹൈഡ്രജനും കൂടെ കൂടി ചേർക്കുമ്പോൾ എന്താണ്? 14 3 17. അപ്പോ അമോണിയയുടെ 17 ഗ്രാം എടുത്താൽ നമുക്ക് അതിനെ പറയാൻ പറ്റും 1 gmm ഓഫ് അമോണിയ എന്ന് പറയാം. അമോണിയയുടെ 1 gram മോളിക്കുലാർ മാസ് എന്ന് നമുക്ക് പറയാം. അതായത് അമോണിയ 1 gram മോളിക്കുലാർ മാസ് ആണ് എത്ര? 17 gram എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് 6.022 × 10⁻²³ അമോണിയയുടെ തന്മാത്രകൾ അഥവാ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ആ ഒരു തന്മാത്രകൾ അഥവാ മോളിക്യൂൾസിനെ നമുക്ക് വിളിക്കാം 1 mol അമോണിയ തന്മാത്രകൾ, 1 mol അമോണിയ മോളിക്യൂൾസ് എന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഒറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 17 gram അമോണിയ നമുക്ക് എന്തെന്ന് വിളിക്കാം? 1 gmm ഓഫ് അമോണിയ എന്ന് വിളിക്കാം. അതിനെ തന്നെ നമുക്ക് എന്തെന്ന് പറയാം? 6.022 × 10⁻³ അമോണിയ തന്മാത്രകൾ അഥവാ മോളിക്യൂൾസ് എന്ന് പറയാം. ദെൻ അതിനെ തന്നെ നമുക്ക് വീണ്ടും എന്തെന്ന് പറയാം? 1 mol അമോണിയ തന്മാത്രകൾ എന്ന് പറയാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്കത് എന്താണ് കവർ ചെയ്യാവുന്നതാണ്. ദെൻ ഇനി അടുത്തത് ഞാൻ പറയുന്നത്, ഏറ്റവും ലാസ്റ്റ് വരുന്നത് വളരെയധികം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. STP അഥവാ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, 27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ അഥവാ താപനില, 1 atm 1 atm മർദ്ദം, അതാണ് STP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം അഥവാ വോളിയം എന്ന് പറയുന്നത്, അതായത് ഗ്യാസ് ഇൻ STP ഇറ്റ്സ് വോളിയം ഈസ് 22.4 liter ആയിരിക്കും. STP സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 liter ആയിരിക്കും. ഇനി അതിനകത്ത് 6.022 × 10⁻²³ പാർട്ടിക്കിൾസ് കാണും എന്ന് നമുക്ക് പറയാം, അഥവാ കണികകൾ ഉണ്ടായിരിക്കും. 1 mol അമോണിയ STP ആണെങ്കിൽ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 liter ആയിരിക്കും. അതായത് നിങ്ങൾ ഏതൊരു ഗ്യാസ് എടുത്തോട്ടെ, ഏത് ഗ്യാസ് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ, ഏത് വാതകം വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ, ആ വാതകത്തിന്റെ എല്ലാ വ്യാപ്തം അത് 1 mol ആണെങ്കിൽ അത് STP 22.4 liter ആയിരിക്കും. അതായത് അമോണിയയുടെ കാര്യം എടുക്കുന്നു, അമോണിയയുടെ കാര്യം എടുക്കുമ്പോൾ അതിന്റെ എന്താണ്, 1 mol എന്ന് പറയുന്നത് അതിന്റെ തന്മാത്രാ ഭാരത്തിന് തുല്യമായിട്ടുള്ള പദാർത്ഥത്തിനെയാണ് അല്ലേ നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പോ അമോണിയയുടെ തന്മാത്രാ ഭാരം എന്ന് പറയുന്നത് 17 gram ആണ്. അതായത് അതിന്റെ 1 mol എന്ന് പറയുന്നത് 17 gram ആണ് അമോണിയയുടെ. ഈ 17 gram അഥവാ 1 mol അമോണിയ എന്ന് പറയുന്നത് STP പോകുമ്പോൾ അതിന്റെ വ്യാപ്തം അഥവാ വോളിയം എന്ന് പറയുന്നത് 22.4 liter ആയിരിക്കും. ഇനി വേറെ നിങ്ങളൊന്ന് എടുത്തോളൂ, HCl നമ്മൾ ആസിഡ് മാത്രമല്ല കേട്ടോ, HCl ഗ്യാസും ഉണ്ട്. അപ്പൊ HCl ഗ്യാസ് നോക്കുമ്പോ ക്ലോറിന്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് 35.5 ആണ്. ഒരു ഹൈഡ്രജൻ ഉണ്ട്, അതായത് അതും കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 36.5 എന്ന് കിട്ടും. അതായത് HCl എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് STP പോകുമ്പോൾ അതിന്റെ 1 molന്റെ വ്യാപ്തം 22.4 തന്നെ ആയിരിക്കും. അതായത് 36.5 gram 1 mol ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ വ്യാപ്തം STP 22.4 liter ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് അവഗാഡ്രോ നമ്പർ കണികകൾ ഉണ്ടായിരിക്കും അഥവാ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഞാൻ എന്തുകൊണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കണികകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ചോദിച്ചെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് STP കാര്യത്തിൽ വരുമ്പോൾ എത്ര തന്മാത്രകൾ ഉണ്ടായിരിക്കും എന്നതിനോടൊപ്പം തന്നെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ വരും.